ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജ്യദ്രോഹികളോ കൊടും കുറ്റവാളികളോ ആണോ? ആലപ്പുഴ കായംകുളത്തെ പോലീസ് ഒരു തീവ്രവാദിയെ കൊണ്ടുപോകുന്ന പോലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാനെത്തിയത്. രാത്രിയിൽ വീട്ടിലെത്തിയ പോലീസ് വീടിന്റെ വാതിലുകൾ തല്ലി തകർത്തു. മറ്റൊരു പ്രവർത്തകനെ സിവിൽ വേഷത്തിലെത്തി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു. ദേശീയപാത ഉപരോധത്തിനിടെ പോലീസുമായി സംഘർഷമുണ്ടായതിന്റെ പേരിലാണ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തലിന്റെ വീടിന്റെ വാതിൽ പോലീസ് തല്ലിത്തകർത്തെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ പോലീസ് സംഘം റിയാസിന്റെ വീട് വളയുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്ത് കടന്നത്. വാതിലിന്റെ കുറ്റികൾ തകർന്നു. തുടർന്ന് റിയാസിന്റെ മുറിയുടെ വാതിലും ചവിട്ടിപ്പൊളിച്ചു. റിയാസ് ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വൃദ്ധ മാതാപിതാക്കൾ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. രണ്ടുപേര് കതവ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി വെച്ച് അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്, അവനെ ഇങ്ങോട്ട് ഇവിടെ ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല. എന്നിട്ട് ഇവളും കൊച്ചും അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ കതവ് കൂട്ടിയേക്കുന്ന കാരണം ആ കതവ് ചവിട്ടി പൊട്ടിച്ചും ഇറക്കി വിട് അവനെയും കൊണ്ടേ പോകത്തുള്ളെന്നും പറഞ്ഞ് നിൽക്കുക. അങ്ങനെ ഇവനുമായിട്ട് പിടിവലിയായി. എന്നെ പിടിച്ച് തെള്ളി ഞാൻ മറിഞ്ഞു വീണ്. ഇവന്റെ കയ്യിലിരുന്ന എൻ്റെ മൂത്തെ മോൻ്റെ കയ്യിലിരുന്ന ഫോൺ പിടിച്ച് പറിച്ച് വാങ്ങിച്ച് വീഡിയോ പിടിച്ച് മോൻ വീഡിയോ പിടിക്കുന്ന കണ്ടുകൊണ്ട് അത് പിടിച്ച് പറിച്ച് വാങ്ങിച്ചിട്ട് നാളെ നീ സ്റ്റേഷനിൽ വന്നേരം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയുന്ന അവിടെ ഇല്ലെന്നാ പറയുന്നത്. ഒരുപാട് അനാവശ്യങ്ങളൊക്കെ കിടന്ന് പറഞ്ഞു അവര്. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ഹാഷിം സേട്ടിനെ സിവിൽ വേഷത്തിൽ കാറിൽ എത്തിയ സംഘമാണ് പിടിച്ചുകൊണ്ടുപോയത്. കാറിൽ എത്തിയത് ഗുണ്ടാ സംഘമാണെന്ന് കരുതി നാട്ടുകാർ പരിഭ്രാന്തരായിരുന്നു. പോലീസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപ്പാത വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സത്യഗ്രഹം നടത്തി വരികയാണ്. വെള്ളിയാഴ്ച രാത്രി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതിൽ 3 പോലീസുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. പോലീസിനെ ആക്രമിച്ചുവെന്ന് കാട്ടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. അതേസമയം വീട്ടിലെത്തി അതിക്രമം കാട്ടിയെന്ന ആരോപണം പോലീസ് നിഷേധിച്ചു. News 18, കായംകുളം.